ആറ് നാളുകളിലായി നടന്നുവന്ന കൈതപ്രം സോമയാഗം സമാപിച്ചു. സോമയാഗത്തിന്റെ അവസാന ദിവസമായ ഇന്ന് ഹോമരസം ഹോമിച്ച് യാഗശാല അഗ്നിക്ക് സമർപ്പിച്ചതോടെയാണ് സോമയാഗം സമാപിച്ചത്. യാഗവേദിയിലെ ഹോമകുണ്ഡങ്ങളിൽ അഞ്ചു ദിവസങ്ങളിലായി ഒട്ടേറെ ദ്രവ്യ സമർപ്പണ ചടങ്ങ് നടത്തി. ദേവപ്രീതി ലഭിക്കുന്നതിന്റെ പ്രധാന ചടങ്ങായ സോമരസ ഹോമവും നടത്തി. ഹോമക്രിയകൾ ഇടതടവില്ലാതെ വൈകുന്നേരം വരെ തുടർന്നു. സോമരസ ഹോമത്തിന് മുന്നോടിയായി സോമ ഇടിച്ചു പിഴിയൽ ചടങ്ങും നടന്നു. ദേവകൾക്ക് ആടിനെ ബലി കൊടുക്കുന്ന സങ്കല്പത്തിൽ അരിമാവ് കൊണ്ടുള്ള ആടുബലിക്രിയ നടന്നു. അഗ്നി, സരസ്വതി, സോമൻ, പൂഷൻ, ബൃഹസ്പതി, വിശ്വദേവകൾ, ഇന്ദ്രൻ, മരുത്തുകൾ, ഇന്ദ്രാഗ്നി, സവിതാവ്, വരുണൻ മുതലായ ദേവതകൾക്കാണ് ബലി കൊടുത്തത്. മൺപാത്രത്തിൽ സോമരസവും തൈരും ചേർത്ത് നടത്തുന്ന ഹോമത്തിന് ശേഷമാണ് യജമാനനെ സോമയെ യജിച്ചവൻ എന്ന് അർത്ഥം വരുന്ന സോമയാജി എന്ന് വിളിക്കുക. ഇനി മുതൽ യാഗ യജമാനായ ഡോക്ടർ കൊമ്പംകുളം വിഷ്ണു അഗ്നിഹോത്രി ഡോക്ടർ വിഷ്ണു സോമയാജിപ്പാട് എന്നറിയപ്പെടും. തുടർന്ന് ഹരിയോജനം യാഗത്തിനിടെ സംഭവിച്ചിരിക്കാവുന്ന പിഴവുകൾക്ക് പ്രായശ്ചിത്തമായി കൽപ്പപ്രായശ്ചിത്തം നടത്തി. യാഗത്തിനുപയോഗിച്ച സാധനങ്ങൾ ജലാശയത്തിൽ ഒഴുക്കി എല്ലാവരും കുളിച്ച് പുതുവസ്ത്രം ധരിച്ച് യാഗശാലയിൽ തിരിച്ചെത്തി നെയ് ഹോമിച്ചു. പിന്നീട് അഗ്നിയെ വണങ്ങി യജമാനൻ യൂപം തീയിലേക്ക് തള്ളിയിട്ടു. യാഗാവസാനം പ്രത്യാഗമനം എന്ന ക്രിയയിലൂടെ അഗ്നിയെ അരണിയിലേക്ക് ആവാഹിച്ച് ജീവിതം മുഴുവൻ കെടാതെ സൂക്ഷിക്കേണ്ട ഈ ത്രേതാഗ്നിയുമായി സോമയാജിയും പത്നിയും ഇല്ലത്തേക്ക് മടങ്ങി. അഗ്നി പോയ യാഗശാല ജീവനില്ലാത്ത ശരീരമാകുന്നതോടെ പരികർമ്മികൾ യാഗശാലയ്ക്ക് തീകൊടുത്തു. അഗ്നിയിലമർന്ന് പ്രകൃതിക്ക് സമർപ്പിക്കുന്നതോടെ യാഗചടങ്ങുകൾ സമാപിച്ചു. ആയിരക്കണക്കിന് ആളുകളാണ് ചടങ്ങുകൾ വീക്ഷിക്കാനായി എത്തിച്ചേർന്നത്. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്തറ. Krishna Krishna Hare Krishna Krishna Hare Hare